നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഥകളി എന്ന മഹത്തായ കലയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നു നാം മനസ്സിലാക്കാൻ പോകുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ്. പാഠത്തിൻ്റെ പേര് ഗുരുപ്രസാദം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കലാമണ്ഡലം കൃഷ്ണൻ നായരെ പരിചയപ്പെടാം. കലാമണ്ഡലം കൃഷ്ണൻ നായർ 1914 മാർച്ച് 27 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ജനനം. പുതിയേടത്ത് വീട്ടിൽ മാധവിയമ്മയുടെയും കാഞ്ഞിരങ്ങോട്ട് നാരായണൻ നായരുടെയും മകൻ. 4 വരെ ഔദ്യോഗിക പഠനം. മിത്രോദയം കലാലയത്തിലും തൃപ്പൂണിത്തുറ RLB ഫൈനാൻസ് സ്കൂളിലും തിരുവനന്തപുരം മാർഗിയിലും അധ്യാപകൻ. 1970 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നെഹ്റുവിൽ നിന്ന് നാട്യരത്നം അവാർഡ്, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ, ഫെലോഷിപ്പുകൾ. മൈസൂർ രാജാവിൽ നിന്ന് സ്വർണ മെഡൽ, കൊച്ചി രാജാവിൽ നിന്ന് വീരശൃംഖല എന്നിവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പൂതനവേഷത്തിൽ അതിഥീയനായിരുന്ന കൃഷ്ണൻ നായർ, അതിഥീയൻ എന്നാൽ രണ്ടാമനല്ലാത്തവൻ, അതായത് ശ്രേഷ്ഠൻ, പൂതനകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. നളചരിതം ആട്ടപ്രകാരം, കോട്ടയം കഥകൾ ആട്ടപ്രകാരം, എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതികളാണ്. 1990 ഓഗസ്റ്റ് 15 നിര്യാതനായി. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഗുരുപ്രസാദം. വീട്ടിൽ വന്ന് ഉദ്ദേശം 2 കഴിഞ്ഞപ്പോൾ വാരണക്കോട്ടേക്ക്. വാരണക്കോട് എന്ന് പറഞ്ഞാൽ മലബാറിലെ പ്രശസ്തമായ ഒരു ബ്രാഹ്മണ കുടുംബമാണ്. മഹാകവി വള്ളത്തോളിൻ്റെ എഴുത്തു വന്നു. കലാമണ്ഡലം ഉടനെ തുടങ്ങുകയാണെന്നും കൃഷ്ണനെ, അതായത് എന്നെ, അങ്ങോട്ട് ഉടനെ അയക്കണമെന്നും അവിടെ എത്തിയാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും ആയിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഇക്കാര്യം എഴുന്നള്ളിയേടത്തൂന്ന് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. കൽപ്പന പോലെ എന്നു വേണമെങ്കിലും പോകാം, ഞാൻ പറഞ്ഞു. എന്നാൽ 2 കഴിഞ്ഞാൽ പോകണം. റാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഉപചാര വാക്കാണ്. വിധേയത്വമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ പോയി വേണ്ട പോലെ പഠിച്ച് നല്ല നിലയിലായി കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാം അവിടുത്തെ അനുഗ്രഹം പോലെ. നീ ഈ വിവരം ചന്തുപ്പണിക്കരോട് പറഞ്ഞോ? അന്ന് ചിറക്കൽ കടലാടി വച്ച് വള്ളത്തോൾ എന്നോട് കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചെല്ലാൻ പറഞ്ഞ കാര്യം അന്നു തന്നെ ഗുരുനാഥനോട് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ല. എങ്കിൽ വീട്ടിൽ ചെന്ന് ചന്തുവിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. റാൻ, ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഗുരുനാഥന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓലമേഞ്ഞ ഒരു ചെറിയ വീടാണ്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. സ്റ്റേഷൻ കഴിഞ്ഞുള്ള മൈതാനത്തിന്റെ ഒരു വശത്താണ് വീട്. ഇത്രയും വിവരങ്ങളെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഗുരുനാഥനെ കാണാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ യാത്രയായി. തൃക്കരിപ്പൂർ സ്റ്റേഷനിലേക്ക് തീവണ്ടിയിൽ പോയി. മൈതാനത്തിലിറങ്ങി പലരോടും അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ചു. വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന വഴിക്ക് ആദ്യം ഒരു ചായക്കടയാണ് കണ്ടത്. വീട്ടിൽ ചെന്നപ്പോൾ ഗുരുനാഥന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഗുരുനാഥൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നീ എവിടുന്നാ വരണേ? അവർ ചോദിച്ചു. ഞാൻ വാരണക്കോട്ടു നിന്നാണ് വരുന്നത്. ഞാനൊരു ചെറിയ കഥകളിക്കാരനാണ്. ചന്തുപ്പണിക്കരാശാനാണ് എന്റെ ഗുരുനാഥൻ. ഇതാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് ഒരാൾ പറഞ്ഞു തന്നു. അതാണ് ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നാൽ അദ്ദേഹം ആ ചായക്കടയിലുണ്ട്. ഞാൻ ചായക്കടയിലേക്ക് ചെന്നു. ഗുരുനാഥൻ ചായ കുടിക്കാൻ അവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ആകെ തളർത്തി കളഞ്ഞു. കഥകളി വേഷക്കാരൻ എന്ന നിലയ്ക്കും ആചാര്യൻ എന്ന നിലയ്ക്കും, ആചാര്യൻ എന്നാൽ ഗുരു, അദ്വിതീയൻ എന്നാൽ രണ്ടാമനല്ലാത്തവൻ, അതായത് ശ്രേഷ്ഠൻ, ഒന്നാമൻ, പ്രശസ്തനായ ആ ഗുരു, ചന്തുപ്പണിക്കർ ചായക്കടയിലിരിക്കുന്ന വഴിപോക്കർക്ക് ചായ കൂട്ടിക്കൊടുക്കുന്നതും, കുടിച്ചു കഴിഞ്ഞ പാത്രം സ്വയം കഴുകി വൃത്തിയാക്കി വീണ്ടും ചായ ഉണ്ടാക്കി കൊടുക്കുന്നതും,
ഡെസ്ക് തുടയ്ക്കുന്നതും ആണ് ഞാൻ കണ്ടത്. ആ കാഴ്ച കണ്ട് ഞാൻ ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാതെ അന്തം വിട്ടു നിന്നു. അപ്പോഴാണ് നീ എപ്പോഴാ വന്നത് എന്ന ആശാന്റെ ചോദ്യം കേട്ടത്. അപ്പോഴും എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. എന്റെ മനസ്സിൽ കിടന്നു തിങ്ങിയ വികാരം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നീ വീട്ടിൽ പോയി വല്ലതും കഴിച്ച് അവിടെ ഇരിക്കെ, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വന്നേക്കാം. അദ്ദേഹത്തിന്റെ ഒരു മകൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരോടായിട്ട്, നീ ഇവനെ കൂട്ടി വീട്ടിൽ ചെന്ന് ആഹാരം എന്തെങ്കിലും കൊടുക്കൂ എന്നും പറഞ്ഞു. ഗുരുനാഥന്റെ ഭാര്യ ചോറ് വിളമ്പി എന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എനിക്കിപ്പോൾ ഒന്നും കഴിക്കണ്ട, ഞാൻ പറഞ്ഞു. എന്റെ കണ്ണിൽ കൂടി കണ്ണീർ ഒലിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. കൃഷ്ണൻ നായർ ആശ്രിതനായി താമസിച്ചിരുന്ന വാരണക്കോട്ടേക്ക് ഒരിക്കൽ മഹാകവി വള്ളത്തോളിന്റെ എഴുത്തു വന്നു. കലാമണ്ഡലം തുടങ്ങുകയാണെന്നും കൃഷ്ണൻ നായരെ അങ്ങോട്ട് അയക്കണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വാരണക്കോട്ടെ കാരണവർ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ എന്ന് കൃഷ്ണൻ നായർ പറഞ്ഞു. ആദ്യ ഗുരുവായ ചന്തുപണിക്കരോട് ഈ വിവരം പറയാനായി കൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. ഗുരുനാഥൻ ചായക്കടയിലുണ്ടെന്ന ഗുരുപത്നിയുടെ വാക്കുകേട്ട് കൃഷ്ണൻ നായർ ചായക്കടയിലേക്ക് പോയി. ഗുരുനാഥൻ അവിടെ ചായ കുടിക്കാൻ പോയതായിരിക്കുമെന്നാണ് ശിഷ്യൻ വിചാരിച്ചത്. അവിടെ കണ്ട കാഴ്ച കൃഷ്ണൻ നായരെ തളർത്തിക്കളഞ്ഞു. കഥകളിക്കാരൻ എന്ന നിലയിലും ഗുരുവെന്ന നിലയിലും താൻ ആരാധിക്കുന്ന ചന്തുപണിക്കർ മറ്റുള്ളവർക്ക് ചായ കൂട്ടിക്കൊടുക്കുന്നു. അവർ കുടിച്ചു കഴിഞ്ഞ പാത്രം സ്വയം വൃത്തിയാക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ സംസാരിക്കാൻ പോലും ശക്തിയില്ലാതെ കൃഷ്ണൻ നായർ നിന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ ആശാൻ കൃഷ്ണൻ നായരോട് എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചു. സങ്കടം കാരണം മറുപടി പറയാൻ പോലും കൃഷ്ണൻ നായർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്റെ ദുഃഖം മനസ്സിലാക്കിയ ചന്തുപണിക്കർ മകളോടൊപ്പം കൃഷ്ണൻ നായരെ തന്റെ വീട്ടിലേക്ക് അയക്കുന്നു. അപ്പോഴും കൃഷ്ണൻ നായർ അതീവ ദുഃഖിതനായി കാണപ്പെട്ടു. പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.